I give you quality, honey. So put your money on me with my authority. Surely you wanna get up on it. I give you quality, honey. So put your money on me with my authority. Surely you wanna get up on it. I give you quality, honey. So put your money on me with my authority. Surely you wanna get up on it. ഹായ് മച്ചാൻ പറയുമ്പോൾ നമ്മൾ പറയാം നമ്മുടെ നമുക്ക് ഒരു ലാപ്ടോപ്പ് കിട്ടിയിട്ടുണ്ട് ഗവൺമെൻറ്റിൽ നിന്ന്. കിട്ടിയ ലാപ്ടോപ്പാണ് i3 പ്രോസസർ, 1 TB ഹാർഡ് ഡിസ്ക്. കിട്ടിയിലെ ഒരു ലാപ്ടോപ്പാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ആ ലാപ്ടോപ്പിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ മച്ചന്മാരെ, നമ്മുടെ ലാപ്ടോപ്പിൻ്റെ കമ്പനി വന്നത് എസർ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. കേട്ടില്ല, കമ്പനി തന്നെയാണ്. ലാപ്ടോപ്പ് മാത്രമല്ല, അവർ മോണിറ്ററും കാര്യങ്ങളും എക്യുപ്മെൻസ് ഒക്കെ അവർ അവൈലബിൾ ആയിട്ട് ഉള്ളതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ബ്രാൻഡ് തന്നെയാണ് കേട്ടോ നമ്മുടെ എസർ എന്ന് പറഞ്ഞത്. മച്ചന്മാരെ, നമ്മുടെ സൈഡിലായിട്ട് തന്നെ ഫുള്ള് സ്പെക്ക്, നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ഫുള്ള് സ്പെക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്. സ്റ്റിക്കർ രീതിയിൽ എഴുതി ഫ്രണ്ടിൽ തന്നെ ഒട്ടിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് എല്ലാ സ്പെക്കും മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ മോഡൽ തന്നെ ഫസ്റ്റ് ഇവിടെ എഴുതിയേക്കുന്നത് E50 എന്ന് പറഞ്ഞ മോഡലാണ് ഈ ലാപ്ടോപ്പ് വന്നിട്ടുണ്ട്. ഒരു i3 പ്രോസസ്സറുള്ള ഒരു കിട്ടില ലാപ്ടോപ്പ് തന്നെയാണ് ഇത്. അതുകൊണ്ട് നമുക്ക് സ്പെക്കിലേക്ക് കിടക്കാം. അതിന് തന്നെ നമുക്ക് USB പോർട്ടാണ് പറയാൻ വേണ്ടി പോണത്. 3 USB പോർട്ടും ഒരു സി പോർട്ടും ഉള്ള ഒരു ലാപ്ടോപ്പാണത്. അതായത് റൈറ്റ് സൈഡിൽ ഒരു USB പോർട്ടും ലെഫ്റ്റ് സൈഡിലായിട്ട് 2 USB പോർട്ടാണ് ഉള്ളത്. അതിനകത്ത് ഒരെണ്ണം സി പോർട്ടും അപ്പുറത്ത് തന്നെയുണ്ട്, അതായത് ലെഫ്റ്റ് സൈഡിലായിട്ട് ഉണ്ട്. പിന്നെ നമുക്ക് വൈഫൈ വരുന്നുണ്ട്. പിന്നെ ട്രൂ ഹാർമണി എന്ന് പറഞ്ഞൊരു സെക്ഷൻ വരുന്നത്. എനിക്ക് കറക്റ്റായിട്ട് അതാണ് മനസ്സിലായാലും മ്യൂസിക്കിൻ്റെ എന്തെങ്കിലും സെക്ഷൻ ആയിരിക്കും. മ്യൂസിക്കിൻ്റെ സെക്ഷനൊക്കെ കിട്ടിയാലും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാനൊരു ഓഡിയോ കാണിച്ചു തരാം. കേട്ടില്ല. അപ്പോൾ കിട്ടിലെ ഒരു മ്യൂസിക്കിൻ്റെ സ്പീക്കർ തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ക്യാമറ വന്നിട്ടുണ്ട്, ഒരു HDR വെബ് ക്യാം അതിനകത്ത് ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതൊരു കിട്ടിലെ വെബ് ക്യാം തന്നെയാണ്. ഏകദേശം നല്ല ക്ലാരിറ്റി ഉള്ളൊരു വെബ് ക്യാം തന്നെയാണ്. പിന്നെ നമുക്ക് ബാറ്ററി, പിന്നെ HDMI പോർട്ട്, ഒരു HDMI പോർട്ടാണ് ഇനി അവൈലബിൾ ആയിട്ട് ഉള്ളത്. പിന്നെ ഇതിനകത്ത് ഇൻ്റലിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ പ്രോസസ്സറിൻ്റെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. i3 പ്രോസസ്സറാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. 2.3 GHz ആണ് ഇതിൻ്റെ പവർ വന്നേക്കുന്നത്. ഇൻ്റൽ HD ഗ്രാഫിക്സ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട് സ്ക്രീന്. കിട്ടിലും ക്വാളിറ്റി തന്നെയാണ് നമ്മുടെ സ്ക്രീന് വന്നേക്കുന്നത്. പിന്നെ റാം വന്നത് 4 GB റാം വന്നിട്ടുണ്ട്. DDR3L റാം ആണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. DDR3 ആയാലും DDR4 ആയാലും നല്ല ക്ലാരിറ്റിയും നല്ല സ്പീഡും ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് നമ്മുടെ ലാപ്ടോപ്പിന് വന്നേക്കുന്നത്. 4 GB റാം ആണെങ്കിലും നല്ലൊരു ക്വാളിറ്റിയിൽ നല്ല ഫാസ്റ്റ് തന്നെയാണ് നമ്മുടെ ലാപ്ടോപ്പ് വർക്ക് ചെയ്യുന്നത് തന്നെ. പിന്നെ 1000 GB, അതായത് 1 TB ഹാർഡ് ഡിസ്ക്കാണ് നമ്മുടെ ലാപ്ടോപ്പിൽ യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. കിട്ടിയ ലാപ്ടോപ്പ് ആയതുകൊണ്ട് കിട്ടിയ ലാപ്ടോപ്പാണ്. അതായത് ഇപ്പോൾ ഫ്രീ ആയിട്ട് ഗവൺമെൻറ് തന്നാണെങ്കിലും കിട്ടുന്ന സ്പെക്കോട് കൂടിയാണ് നമ്മുടെ ലാപ്ടോപ്പ് ഗവൺമെൻറ് നമുക്ക് തന്നേക്കുന്നത്. 1 TB ഹാർഡ് ഡിസ്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. അതായത് മേടിക്കണമെങ്കിൽ തന്നെ ഒരു 1500, 2000, 3000, 4000 നല്ല ക്വാളിറ്റി ഉള്ള തന്നെ ഒരു 4000 രൂപയെങ്കിലും ഒരു 1 TB ഒരു ഹാർഡ് ഡിസ്കിന് വരും. അതേസമയം നമുക്കിത് ഫ്രീ ആയിട്ടാണ് നമ്മുടെ ഈ ലാപ്ടോപ്പ് ഇത്രയും സ്പെക്ക് നമുക്ക് തന്നേക്കണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പ്രോസസ്സർ ഇതാണ്, i3 പ്രോസസ്സറാണ് യൂസ് ചെയ്തേക്കുന്നത്. 7th Gen ആണ് യൂസ് ചെയ്തേക്കുന്നത്. റൈറ്റ് സൈഡിലുള്ള സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ ഒരു ഓക്സ് കുത്താനുള്ള സെക്ഷൻ വന്നിട്ടുണ്ട്. അതായത് നമുക്ക് സ്പീക്കർ, ഹെഡ്സെറ്റ്, എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് കുത്താനായിട്ട് പറ്റും. പിന്നെ ഒരു USB സ്ലോട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് മൗസ് കണക്ട് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡിൽ ഒരു DVD സെക്ഷൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ DVDയും VCD ഏത് വേണമെങ്കിലും നമുക്കിനകത്ത് ഇടാനായിട്ട് പറ്റും. ജസ്റ്റ് ഇതിലൂടെ ഒരു ഇൻഡിക്കേഷൻ ഉള്ള ലൈറ്റും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഭാഗത്ത് വന്നത് ചാർജ് ചെയ്യാനുള്ള ഒരു സ്ലോട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ചാർജറാണ് നമുക്ക് ഇതിനായിട്ട് അവൈലബിൾ ആയിട്ട് ഉള്ളത്. പിന്നെ നമ്മുടെ കീബോർഡിൻ്റെ സെക്ഷൻ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള കീബോർഡ് തന്നെയാണ് നമുക്കിനകത്ത് വന്നേക്കുന്നത്. പിന്നെ നമ്മുടെ പവർ സ്വിച്ച് വന്നേക്കുന്നത് കീബോർഡ് തന്നെ, അതായത് കീബോർഡിൻ്റെ സെക്ഷനിൽ തന്നെയാണ് നമ്മുടെ പവർ സ്വിച്ചും വന്നേക്കുന്നത് കേട്ടോ. സാധാരണ ലാപ്ടോപ്പുകളിൽ എക്സ്ട്രാ ഇവിടെയൊക്കെ ആയിരിക്കും നമ്മുടെ പവർ സ്വിച്ച് വന്നേക്കുന്നത്. ഇതങ്ങനെയല്ല, ഓൾറെഡി കീബോർഡ് തന്നെയാണ് ഇൻബിൽറ്റായിട്ട് വന്നേക്കുന്നത് കേട്ടോ.
പിന്നെ നമ്മളിപ്പോൾ ഓൺ ആക്കിയിട്ടുണ്ട്, നമുക്ക് കുറച്ച് ദിവസമായി കിട്ടിയിട്ട്. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഒരു സ്ക്രീൻ റെക്കോർഡർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, പിന്നെ ഫോർമാറ്റ് ഫാക്ടറി വി എൽ സി നമ്മുടെ എഡിറ്റർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫോട്ടോഷോപ്പും ഇതിനകത്ത് ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു എച്ച് ഡി ഡിസ്പ്ലേ തന്നെയാണ്, ഗ്രാഫിക്സ് ഡിസ്പ്ലേ തന്നെയാണ് ഇതിനകത്ത് വന്നേക്കണം കേട്ടോ. കിട്ടിലും ക്വാളിറ്റിയാണ് കണ്ടല്ലേ, ഇതാണ് നമ്മുടെ ക്വാളിറ്റി വന്നേക്കണം കേട്ടോ. ഡിസ്പ്ലേയുടെ ഇൻസ്റ്റാൾ ചെയ്തേക്കാം ഒറിജിനൽ വിൻഡോസ് തന്നെയാണ് കേട്ടോ, അതായത് ഒരു സംശയമില്ലാതെ പ്യുവർ വിൻഡോസ് 10 തന്നെയാണ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്ത് കിട്ടിയേക്കണത്, അതായത് ഇൻസ്റ്റാൾ ചെയ്ത് കിട്ടിയേക്കണത്. പിന്നെ പറയാനുള്ളത് മൗസിൻ്റെ കാര്യമാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു മൗസ് തന്നെയാണ് ഇതിൻ്റെ, നല്ല കറക്റ്റ് പൊസിഷനിൽ തന്നെയാണ് നമ്മുടെ മൗസ് യൂസ് ചെയ്യാൻ പറ്റണത്. പിന്നെ അതിൻ്റെ തൊട്ട് അടുത്ത് തന്നെയായിട്ടാണ് നമ്മുടെ മൈക്കിൻ്റെ ഹോളോ വന്നേക്കണത്, അതായത് നമ്മുടെ സ്വിച്ചിൻ്റെയും ആൾട്ട് സ്വിച്ചിൻ്റെയും അടുത്തായിട്ട് മൗസിൻ്റെയും അടുത്തായിട്ടാണ് നമ്മുടെ മൈക്ക് വന്നേക്കണം കേട്ടോ ലാപ്ടോപ്പിൻ്റെ. പറ്റി ഇതിനകത്ത് പറഞ്ഞ് നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റിയ നല്ലൊരു ക്വാളിറ്റിയുള്ള മൈക്ക് തന്നെയാണ് ഇതിനകത്ത് നമുക്ക് തന്നേക്കണത്. ചമ്മാരെ നമ്മുടെ വീഡിയോ കണ്ടില്ലേ, അതായത് ലാപ്ടോപ്പ് കിട്ടില്ല കേട്ടോ, ഒരു രക്ഷയില്ലാത്തൊരു കിട്ടില്ല ലാപ്ടോപ്പ് തന്നെയുണ്ടോ. ഈ i3 പ്രോസസ്സർ വെച്ച് 1 TB ഹാർഡ് ഡിസ്ക് വെച്ച് ഒരു കിട്ടില്ല ലാപ്ടോപ്പ് ഇപ്പോൾ മേടിക്കണമെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ തന്നെ 10-40,000 രൂപ മുതലാവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഗവൺമെൻറ് നമുക്ക് പഠിക്കാനായിട്ട് സിമ്പിളായിട്ട് തരുകയാണ്. അപ്പോൾ നമുക്ക് കൂടുതലും ഉപകാരമാണ് നമുക്ക് ഗവൺമെൻറ് ചെയ്യണത് തന്നെ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ കുറവാണ്. അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ട് കാണുന്നവരെ ബൈ.